പതിനാറ് പേരായി. അപ്പൊ നമ്മള് ഇന്നലെ ടൈം ടേബിൾ ഒക്കെ പബ്ലിഷ് ചെയ്തത് എല്ലാവരും കണ്ടിണ്ടാവും, ഒറിജിനൽ തന്നെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും അല്ല. ടൈം ടേബിൾ എന്തായിരുന്നു? സെപ്റ്റംബർ 7-ാം തീയതിയാണ് ആദ്യത്തെ പരീക്ഷ എഴുതാൻ പോണ്. കെമിസ്ട്രി 8-ാം തീയതി, മലയാളം, അറബിക്, ഹിന്ദി 9-ാം തീയതി, ബയോളജി 10-ാം തീയതി, മാത്സ് വെള്ളിയാഴ്ചയും 11, 12 ശനി ഞായറുമാണ്. അതുകൊണ്ട് രണ്ടു ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ മേടിച്ചതുണ്ട്. 11, 12 കഴിഞ്ഞിട്ട് 13-ാം തീയതിക്ക് ഫിസിക്സ്, രണ്ടു ദിവസം പഠിക്കാൻ സമയം തന്നു. വിദ്യാഭ്യാസ മന്ത്രിയോട് ഇന്നലെ കുറെ നേരം സംസാരിച്ചപ്പോഴാണ് ഫിസിക്സ് പഠിക്കാൻ രണ്ടു ദിവസം കൊടുത്തത്, എന്നോട് താങ്ക് യു പറഞ്ഞു. 14-ാം തീയതി ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് നമ്മളെ ടൈം ടേബിള്. ഇന്ന് June 1-ാം തീയതി, July 1, August 1, September 1, 3 മാസം സമയം, 15 ചാപ്റ്റർ ഫിസിക്സ്, ഏകദേശം ഇതേപോലെ എല്ലാ വിഷയങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെഡിയാവുക, റിവിഷൻ ചെയ്യുക, പോർഷൻ തീർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും, ഞാനിതാ വേവ്സ് എന്ന് പറയുന്ന അവസാന ചാപ്റ്റർ തുടങ്ങുകയാണ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ വേഗം പറഞ്ഞൊരു 3 ക്ലാസ്സിന്റെ ഉള്ളിൽ തീർത്തരും. ഒരു 3-ോ 4-ോ ക്ലാസ് ഈ ആഴ്ചയിൽ എടുത്ത് നമുക്കത് തീർക്കാം. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും, അപ്പൊ തീർത്തരും. S1B ക്ലാസ് മിന്നാന്നെടുത്തു. S1A ക്ലാസ് ആയിരുന്നു 10 മണി മുതൽ ഇതാ 11 മണി വരെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ വേർതിരിച്ച് ക്ലാസ് എടുക്കുകയാണ്. ലൈവ് പ്ലാറ്റ്ഫോമാണ്. 24 ആൾക്കാർ നമ്മളതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്യുന്നവരുടെയൊക്കെ ലിസ്റ്റും നിങ്ങൾ എത്ര സമയം ക്ലാസ് കണ്ടു എന്നുള്ളതൊന്നും മറ്റേ ആപ്പുകളിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇതിൽ കൃത്യമായി നിങ്ങൾ എത്ര നേരം കണ്ടു. ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ നിങ്ങൾ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടെങ്കിൽ 100% അറ്റൻഡൻസ് വരും. നിങ്ങൾ 50 മിനിറ്റേ കണ്ടിട്ടുള്ളെങ്കിൽ 80% എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾ അരമണിക്കൂറേ കണ്ടിട്ടുള്ളെങ്കിൽ 50% നിങ്ങൾ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ ഗ്രൂപ്പിലിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കള്ളത്തരങ്ങൾ പറ്റില്ല. പിന്നെ ജെനുവിൻ റീസൺ ഉള്ള ആൾക്കാർ വിളിക്കും, സാറേ എനിക്ക് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ രക്ഷിതാവിനോട് സംസാരിക്കും. ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ഇയറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ലൈവായി കാണാൻ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്ത ആൾക്കാർക്ക് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ റെക്കോർഡിങ് ക്ലാസ് എടുത്തിട്ട് 24 മണിക്കൂറിനുള്ള, അതായത് മിഞ്ഞാന്ന് ഞാൻ ക്ലാസ് എടുത്തിട്ട് ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ വീഡിയോ ഈ ആപ്പിൽ വന്നു, നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിലല്ല, ഈ ഗ്രൂപ്പിൽ വരും. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തവർക്കോ എന്തെങ്കിലും മുറിഞ്ഞു പോയവർക്കോ ഒക്കെ അത് കൃത്യമായി കാണാൻ പറ്റും. അതാണ് ഇതിന്റെ മറ്റൊരു ഗുണം. അപ്പൊ നിങ്ങളുടെ അറ്റൻഡൻസ് കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട്, ജെനുവിൻ ആയിട്ടുള്ള റീസൺ കൊണ്ട് മിസ്സായാൽ അത് നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, മറ്റേതിലൊന്നും ബോർഡിന് ഇത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ കാണുന്നില്ലേ ബോർഡ്? ഞാൻ എഴുതിയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ ഇത്രയും നല്ല സൗണ്ട് ക്ലാരിറ്റിയും അത്യാവശ്യം നല്ല പിക്ചർ ക്ലാരിറ്റിയും ബോർഡും കാണാൻ പറ്റുന്നത് സൂമിനും ഇല്ല, ഗൂഗിൾ മീറ്റിനും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സും മാത്സും പഠിപ്പിക്കുമ്പോൾ എന്താണെങ്കിലും ഈ സാധനം ഇല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ പുതിയ ആപ്പിന്റെ ഗുണം. നമ്മളെ ക്ലാസ്സിൽ 52 ആൾക്കാരാണ് ഈ ആപ്പിൽ ചേർന്നിരിക്കുന്നത്, 8 ആൾക്കാർ ഇതിൽ ചേരാത്തുണ്ട്. അങ്ങനെ ആരെങ്കിലും ചേരാത്ത അറിയാത്തതുകൊണ്ടാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പറഞ്ഞുകൊടുത്ത 8 ആൾക്കാരെ കണ്ടെത്തുക. ആരൊക്കെ ചേർന്നു എന്നുള്ളതൊക്കെ ഇപ്പൊ ഞാൻ അറ്റൻഡൻസ് ഇടുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ 28 ആൾക്കാരായി, ഇപ്പോഴും പകുതി ആൾക്കാരായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്തായാലും അവിടെ ഇനി ക്ലാസ് തുടങ്ങാൻ നമുക്ക് വേഗം വയ്യ. ഇതിനൊക്കെ കൃത്യമായ സമയമുണ്ട്, ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് 10-11 അവർ അനുവദിച്ചു തരുന്ന സമയം, അത് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് 1 മണിക്കൂറിന്റെ ക്ലാസ്. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്റർ 15 വേവ്സ്. വന്ന ആൾക്കാരൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ അൺമ്യൂട്ട് ചെയ്യുക, ഗുഡ് മോർണിംഗ് പറയാം. കഴിഞ്ഞു പോകുമ്പോ താങ്ക് യു പറഞ്ഞിട്ട് പോണം. അൺമ്യൂട്ട് ചെയ്ത് പറയേ. കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞിട്ട് എനിക്ക് താങ്ക് യു മേടിക്കേണ്ടി വന്നു. ഇനി അങ്ങനെ ഉണ്ടാവേണ്ടരുത്. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കണു എന്ന് പറയുമ്പോ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം, ഒരേ സമയത്ത് താങ്ക് യു പറയാം. ഒരു തുടക്കം കൊടുക്കും കിട്ടാൻ, നമുക്ക് ക്ലാസ്സിലാണെന്നുള്ളൊരു ഫീലിംഗ് എങ്കിലും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പരത്തി പറയുന്നില്ല, കാരണം ഞാനിപ്പോ ബോറടിക്കാൻ തുടങ്ങി. 2 ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ 3-ാം ക്ലാസ്സിലും പറയുന്നു. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വേവ്സ് എന്നാണ്. 9-ാം ക്ലാസ്സിൽ നന്നായി പഠിച്ച കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളിലെ അതേ കാര്യങ്ങളാണ് കുറെ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത്. കുറെ കാര്യങ്ങൾ പുതുതുണ്ട്.
ആദ്യത്തെ കാര്യം എന്താണ് വേവ്? മലയാളത്തിൽ എന്താണ് തരംഗം? എന്താണ് വേവ് മോഷൻ? എന്താണ് തരംഗചലനം? ഞാൻ ചെറിയ ഒരു എക്സാമ്പിള് തമാശയ്ക്ക് പറയുന്നതാണ്, ഒട്ടും സീരിയസ് അല്ല, പരീക്ഷയ്ക്കൊന്നും എഴുതി വെക്കരുത്. പക്ഷേ ഞാൻ കാലാകാലങ്ങളായിട്ട് 10-25 കൊല്ലമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് വേറെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളെ ക്ലാസ് S1C ക്ലാസ് 60 ആൾക്കാരായിട്ട് ഇങ്ങനെ നമ്മൾ ലൈവായിട്ട് ഇരിക്കുക വിചാരിക്കുക. സ്കൂളിലാണ് ഇവിടെ എല്ലാട്ടാ, നിങ്ങൾ സ്കൂളിൽ എല്ലാവരും ബെഞ്ചുമ്പിലും ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ആ ദിവസം ഒരു അനൗൺസ്മെന്റ് വന്നു, മൈക്കില് ബോക്സിൽ നിങ്ങൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു, ഇന്ന് മുൻ പ്രധാനമന്ത്രിയുടെ ചരമദിനമാണ്, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി 1 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്തണം, എല്ലാവരും അടുത്ത ബെല്ല് കേൾക്കുമ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക എന്ന് ഒരു അനൗൺസ്മെന്റ് വന്നു. 11 മണി എന്നൊക്കെ സമയം പറഞ്ഞു, 11 മണിക്ക് ബെല്ലടിച്ചു. നമ്മളെല്ലാവരും, ഞാനും ഉണ്ട് നിങ്ങളും ഉണ്ട്, 10 ബെഞ്ചും ഡെസ്കും ഉണ്ട്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റ് ആയിട്ടിരിക്കുന്ന കുട്ടി, ഞാൻ ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പേര് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ, അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലെ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് പ്രതികരിച്ചിട്ടുള്ള ആളാരാണെന്ന് നിങ്ങൾക്കറിയാം, മുഹമ്മദ് ഷഹദ് CP. ഓക്കെ, അയാൾ ഈ ക്ലാസ്സിലുണ്ടോ എന്ന് ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ അറ്റൻഡൻസ് നോക്കുമ്പോൾ. അപ്പൊ മുഹമ്മദ് ഷഹദ് CP എന്ന് പറയുന്ന കുട്ടി ആദ്യത്തെ കുട്ടിയായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. ഇപ്പോ ഈ 11 മണിക്ക് ബെല്ലടിച്ചപ്പോ എല്ലാവരും എഴുന്നേറ്റുന്നപ്പോ അയാളൊക്കെ എഴുന്നേറ്റുന്നു. പക്ഷെ അയാൾക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു, നല്ല ചുമയും ജലദോഷവും ഒക്കെ ആയിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ക്ലാസ് കാണാനുള്ള അദമ്യമായ ആഗ്രഹമുള്ള ഒരു കുട്ടിയായിട്ട് വിചാരിക്കുന്നുണ്ട് അയാൾ എന്തായാലും ക്ലാസ് മുടക്കാണ്ട് വന്നിരിക്കുന്നു. എല്ലാവരും സൈലൻസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് തുമ്മാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി, ചുമയ്ക്കാനും തുമ്മാനുള്ള ടെൻഡൻസി ഉണ്ടായി. അപ്പൊ അയാൾ തടയാൻ ശ്രമിച്ചു, ഓ ഇനിയൊരു പ്രശ്നം ഉണ്ടാവണ്ട വിചാരിച്ചിട്ട് മൂക്കൊക്കെ പൊത്തി, പക്ഷേ തടയാൻ പറ്റിയില്ല, തുമ്മിപ്പോയി. തുമ്മിയതോടുകൂടി തടഞ്ഞിട്ടുള്ള തുമ്മലായതുകൊണ്ട് സ്വതന്ത്രമായി തുമ്മുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇത് വായും മൂക്കൊക്കെ കൂടി പൊത്തിപ്പിടിച്ചപ്പോൾ ഒരു വൃത്തികെട്ട ശബ്ദത്തോട് കൂടിയിട്ട് അയാൾ തുമ്മി. അങ്ങനെ ഒരു വൃത്തികെട്ട ശബ്ദം ആ ക്ലാസ്സിലുണ്ടായി, എല്ലാവരും സൈലൻസിൽ നിൽക്കുകയാണ്, സ്കൂൾ മൊത്തം സൈലൻസ് ആണ്. അതിന്റെ ഇടയിലാണ് ഷഹദിന്റെ ഒരു വൃത്തികെട്ട ശബ്ദം ആയി അവിടെ ഉണ്ടായത്, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായത് എന്ന് ചുരുക്കം. ഈ വാക്കുകളൊക്കെ ഞാൻ പിന്നീട് പറയും, ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടായി. ഇത് ചെയ്യുന്ന സമയത്ത് ഷഹദ് ആകെ ഒന്ന് കുലുങ്ങിയിട്ടുണ്ടാവും അല്ലെ, തുമ്പുന്ന സമയത്ത് ആർക്കെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റൂല, ഒന്നാമത് ആ ഗുരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു ഇളക്കമുണ്ടായി. ആ ഇളക്കത്തിനെ ഞാൻ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഓസിലേഷൻസ് അല്ലെങ്കിൽ വൈബ്രേഷൻ ആയിട്ട് ചേർക്കുന്നു. അപ്പൊ ഒരു വൈബ്രേഷൻ ഉണ്ടായി, അപ്പൊ ഷഹദ് നിൽക്കണം അടുത്ത് നിന്നിട്ട് ഒന്ന് അങ്ങോട്ട് കുലുങ്ങി. ഷഹദ് കുലുങ്ങിയപ്പോ തൊട്ടടുത്ത് സുഹൈൽ നിൽക്കുന്നുണ്ട്, ഈ ക്ലാസ്സിലുള്ള കുട്ടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, സുഹൈലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് പ്രശ്നം. ആ സുഹൈലിനും ഈ ഡിസ്റ്റർബൻസ് എത്തി, ഷഹദ് ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് സുഹൈലിലെത്തി. സുഹൈലിനും ഈ തുമ്മൽ കണ്ടപ്പോ തുമ്മാനല്ലാതെ ഒന്നും ചെറുക്കാൻ തോന്നി, ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഇയാളുടെ ഒരു വൃത്തിയുടെ ശബ്ദം കേട്ടപ്പോ മറ്റാൾക്കാരൊക്കെ നമ്മളൊക്കെ ചെറുക്കി. അങ്ങനെ സുഹൈൽ ഒന്ന് ചെറിച്ചു, അടക്കി പിടിച്ച ചെറി വീണ്ടും ഒരു ശബ്ദമായി വൃത്തികെട്ട ശബ്ദമായിട്ട് മാറി. അപ്പോ ഷഹദിൽ ഉണ്ടായിട്ടുള്ള ഡിസ്റ്റർബൻസ് സുഹൈലിലേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്തു. ഷഹദ് പോയിട്ട് സുഹൈലിനെ ഇക്കിളിയാക്കിയതൊന്നുമല്ല, പക്ഷെ ആ ഡിസ്റ്റർബൻസ് സുഹൈലിലേക്ക് എത്തി. സ്വാഭാവികമായിട്ടും ആ ബെഞ്ചിന്റെ മുകളിൽ അത് എല്ലാ കുട്ടികളിലേക്കും പടർന്നു, ആ ബെഞ്ചിലെ പടർന്ന സാധനം ആ ക്ലാസ്സിലെ എല്ലാ ബെഞ്ചുകളിലേക്കും പടർന്നു. ആ ക്ലാസ്സിലെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഫാത്തിമ മുസ്സിന, ഫാത്തിമത്തുൽ മുസ്സിൻ, അല്ലെങ്കിൽ ഫാത്തിമ മുസ്സിൻ അറിയാം, ഇപ്പൊ നാട്ടിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട്. അപ്പൊ മുസ്സിനിടെ ചെവിയിലേക്കും ഈ ഡിസ്റ്റർബൻസ് എത്തി, ഈ അപശബ്ദങ്ങൾ തുമ്മലായാലും ചെറിയായാലും. സ്വാഭാവികമായിട്ടും മുസ്സിനെയും മുഖം പൊത്തി തട്ടൊക്കെ മറച്ചുകൊണ്ട് ഒരു ചെറിയ എടുത്തുന്നാണ്. അപ്പൊ നോക്കൂ, ഫസ്റ്റ് ബെഞ്ചിലെ ഫസ്റ്റിൽ ഇരുന്നിരുന്ന ഷഹദിൽ നിന്ന് ഈ ഡിസ്റ്റർബൻസ് ആ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലെ ലാസ്റ്റിൽ ഇരിക്കുന്ന മുഹസിനയിലേക്ക് വരെ പ്രൊപ്പഗേറ്റ് ചെയ്തു. മുഹസിനയുടെ അടുത്ത് ചെന്നിട്ട് ഷഹദ് ഇക്കിളിയാക്കിയിട്ടില്ല, അവിടെ പോയിട്ട് ഒന്നും തമാശ പറഞ്ഞിട്ടില്ല, എന്നിട്ടും മുഹസിനയിലേക്ക് ആ ഡിസ്റ്റർബൻസ് എത്തി. ഇതാണ് നേരത്തെ പറഞ്ഞ വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗചലനം. ഇനി എന്താണ് പറയുന്നത് എന്നുള്ള ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്തുണ്ടായ ഡിസ്റ്റർബൻസ് ആ മീഡിയത്തിലെ എല്ലാ പാർട്ടിക്കിളിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്തു, പ്രേഷണം ചെയ്തു, പ്രൊപ്പഗേറ്റ് ചെയ്തു. എന്നാൽ ആ മീഡിയത്തിലെ ഏതെങ്കിലും പാർട്ടിക്കിള് അവിടുന്ന് സ്ഥലം വിട്ടു പോയോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഷഹദ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല, വേറെ എവിടേക്കും പോയിട്ടില്ല, സുഹൈൽ പോയിട്ടില്ല, മുസിന പോയിട്ടില്ല, ആരാ ശ്രേയ പോയിട്ടില്ല, നീഷ്മ പോയിട്ടില്ല, പിന്നെ ആരൊക്കെ ക്ലാസ്സിലുള്ളത്? ശ്രേയ, നീഷ്മ, കൃഷ്ണ, കൃഷ്ണേന്ദു അല്ലെ, കൃഷ്ണേന്ദു, കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയ പോയിട്ടില്ല, അങ്ങനെ ഒരുപാട് കുട്ടികൾ, കുറെ ആൾക്കാരുടെ പേരൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ആരും ട്രാൻസ്ലേറ്ററി മോഷൻ നടത്തിയിട്ടില്ല. വാക്ക് ശ്രദ്ധിക്കാൻ ഞാൻ മാറി ഇംഗ്ലീഷിലേക്ക് വന്നു. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുക. പാർട്ടിക്കിൾ ട്രാൻസ്ലേറ്ററി മോഷൻ നടത്തിയിട്ടില്ല,
എന്നാൽ അവർ വെറുതെ ഇരിക്കുന്നില്ല, അവർക്കൊക്കെ ഒരു ചുമയോ തുമ്മലോ വന്നതുകൊണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ടായി. അപ്പൊ പാർട്ടിക്കിൾസ് മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി, ഇതിനല്ലേ ഓസിലേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ഉണ്ടായി മീഡിയത്തിന്. പക്ഷേ ട്രാൻസ്ലേറ്ററി മോഷൻ ഒന്നും നടന്നില്ല, ഒരു ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി വേറെ ബെഞ്ചിലേക്കൊന്നും പോയിട്ടില്ല, ഒരു ക്ലാസ് റൂമിൽ നിന്ന് വേറെ ക്ലാസ് റൂമിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ ആ ക്ലാസ്സിൽ മുഴുവൻ ഈ പറഞ്ഞ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്ന ഡിസ്റ്റർബൻസ് വേണമെങ്കിൽ അതൊരു സൗണ്ട് ആവാം അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടായ ഒരു ബുദ്ധിമുട്ടാവാം, അത് പ്രൊപ്പഗേറ്റ് ചെയ്തു. അപ്പൊ പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ത്രൂ ഔട്ട് ദ മീഡിയം, പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ത്രൂ ഔട്ട് ദ മീഡിയം എങ്ങനെ? വിത്ത് ഔട്ട്, ഇല്ലാതെ, എന്തില്ലാതെ? വിത്ത് ഔട്ട് ദ ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം. മീഡിയത്തിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസ്, ബെഞ്ചുമ്പിൽ ഇരിക്കുന്ന, ബെഞ്ചുമ്പിൽ നിൽക്കുന്ന കുട്ടികൾ ആരും എന്ത് ചെയ്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് നടന്നു പോയിട്ടില്ല, ട്രാൻസ്ലേറ്ററി മോഷൻ കൂടാതെ. എന്നാൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ പൊസിഷനിൽ നിന്ന് ഒരു ആട്ടമാടി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചുരുക്കുമ്പോഴൊക്കെ ഒരു ആട്ടമാടി. ബട്ട് ബൈ ദ വൈബ്രേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ്, ദിസ് ഈസ് കോൾഡ് വേവ് മോഷൻ. ഡിസ്റ്റർബൻസ് എന്നുള്ളതിന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് പ്രക്ഷുബ്ധത ആണ്. മലയാള മീഡിയക്കാരെ, നിങ്ങൾ കേട്ടിട്ടുള്ള വാചകം എങ്ങനെയായിരിക്കും? ഒരു മാധ്യമത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രക്ഷുബ്ധത ആ മാധ്യമത്തിലെ കണികകളുടെ സ്ഥാനാന്തര ചലനം കൂടാതെ ആ മാധ്യമത്തിലെ മുഴുവൻ പ്രേഷണം ചെയ്യപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് തരംഗചലനം. പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ത്രൂ ഔട്ട് ദ മീഡിയം വിത്തൌട്ട് എനി ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ബട്ട് ബൈ ദ വൈബ്രേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് വേവ് മോഷൻ. അർത്ഥം മനസ്സിലായി വിചാരിക്കണം. അപ്പൊ ഒന്നാമത്തെ കൺസെപ്റ്റ് നിങ്ങളിൽ എത്തി, വേവ് മോഷൻ എന്താണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഈ പറഞ്ഞ തമാശയിലെ ചുമയാണോ ഡിസ്റ്റർബൻസ്, ചിരിയാണോ ഡിസ്റ്റർബൻസ്, അതോ തുമ്മലാണോ ഡിസ്റ്റർബൻസ്, അതൊന്നും അല്ല ഡിസ്റ്റർബൻസ്. അത് നമ്മൾ സാധാരണ അർത്ഥത്തിലെ ശല്യം എന്നുള്ള വാക്കിലേക്ക് പറത്താം. പക്ഷെ ഇവിടെ നമ്മൾ ഫിസിക്സിൽ പറയുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ പ്രക്ഷുബ്ധത എന്നുള്ള വാക്ക് ഒരു ശല്യമായി പറഞ്ഞതല്ല, ഇംഗ്ലീഷിലെ ഡിസ്റ്റർബൻസ് അല്ലാന്ന് അർത്ഥം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, എനർജീനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു മീഡിയത്തിലെ എനർജി ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് പോകുന്നത് വേവ് ആയിട്ടായിരിക്കാം. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, സൂര്യനിൽ നിന്നുണ്ടായിട്ടുള്ള ലൈറ്റ് എനർജി നിങ്ങളിലേക്ക് എത്തിയത് വേവ് ആയിട്ടാണ്. സൂര്യനിൽ നിന്നുണ്ടായിട്ടുള്ള ചൂട് എന്ന് പറയുന്ന ഹീറ്റ് എനർജി നിങ്ങളിലേക്ക് എത്തിയത് വേവ് ആയിട്ടാണ്. ഞാൻ എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം വോക്കൽ കോഡ് ഇളക്കി ഞാൻ ഉപദ്രവിച്ചുണ്ടാക്കിയ സൗണ്ട് എന്ന് പറയുന്ന എനർജി നിങ്ങളുടെ ചെവിയിലേക്ക് എത്തിയത് വേവ് ആയിട്ടാണ്. നിങ്ങൾ തീ കത്തിച്ചിട്ടുള്ള വിറകിന്റെ അടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് എന്ന് പറയുന്ന ചൂട് നിങ്ങളിലേക്ക് എത്തിയത് വേവ് ആയിട്ടാണ്. അപ്പൊ സൗണ്ട് എനർജി ആയിക്കോട്ടെ, ഹീറ്റ് എനർജി ആയിക്കോട്ടെ, ലൈറ്റ് എനർജി ആയിക്കോട്ടെ, അതിനെയാണ് നമ്മൾ ഇവിടെ ഡിസ്റ്റർബൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ട്രാൻസ്ലേറ്ററി മോഷൻ ഒന്നും നടത്തില്ല, ബട്ട് അവിടെ നിന്നോട് നിന്നിട്ട് അവർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പ്രോസസ് ആണ് വേവ് മോഷൻ. അർത്ഥം മനസ്സിലായി വിചാരിക്കുന്നു. ഒന്നുകൂടി വാചകം പറയാം, പ്രൊപ്പഗേഷൻ ഓഫ് എ ഡിസ്റ്റർബൻസ് ത്രൂ ഔട്ട് ദ മീഡിയം വിത്തൌട്ട് എനി ട്രാൻസ്ലേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ബട്ട് ബൈ ദ വൈബ്രേറ്ററി മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് വേവ് മോഷൻ. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നു. വേവിനെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം, രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യേണ്ട. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ കൂടുതൽ വേണ്ടത്. ഒന്ന്, വേവ് കാൻ ബി ക്ലാസിഫൈഡ് ആസ് മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്. വേവിനെ മെക്കാനിക്കൽ വേവ് എന്നും നോൺ മെക്കാനിക്കൽ വേവ് എന്നും വേർതിരിക്കാം. എന്താണ് മെക്കാനിക്കൽ വേവ്? ശബ്ദം ഒരു മെക്കാനിക്കൽ വേവ് ആണ്, സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ് ആണ്. സഞ്ചരിക്കാൻ ഒരു മെക്കാനിക്കൽ മീഡിയം ആവശ്യമുള്ള വേവിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്. സഞ്ചരിക്കാൻ മീഡിയം വേണം, ആ മീഡിയം മെക്കാനിക്കൽ മീഡിയം ആയിരിക്കണം. എന്താ മെക്കാനിക്കൽ മീഡിയം എന്ന് പറഞ്ഞാൽ? മാസ് ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഉള്ളതായിരിക്കണം. മാസും ഡെൻസിറ്റിയും ഒക്കെ ഉള്ള ഒരു മീഡിയത്തിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ മീഡിയം. അപ്പൊ നമ്മളെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മുതലായിട്ടുള്ളതൊക്കെ മാസും ഡെൻസിറ്റി ഒക്കെ ഉള്ള സാധനങ്ങളാണ്. അപ്പൊ സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയൊക്കെ സഞ്ചരിക്കാം, എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റില്ല. അതായത് വായു ഇല്ലെങ്കിൽ സഞ്ചരിക്കാൻ പറ്റില്ല, ഫ്രീ സ്പേസിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വേവിനെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ വേവ്. സഞ്ചരിക്കാൻ മെക്കാനിക്കൽ മീഡിയം നെസസറി ആയിട്ടുള്ള വേവാണ് മെക്കാനിക്കൽ വേവ്. സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ്. ഇതിന് എക്സാമ്പിള് എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ബെൽ ജാർ എക്സ്പെരിമെന്റ് എന്ന് പറയാ. ഒരു ഗ്ലാസിന്റെ ജാറില് ഒരു ബെല്ല് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് വെക്കുക. ആദ്യം നിങ്ങൾ ബെല്ല് ഓൺ ചെയ്യുക, അപ്പൊ ബെല്ല് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേൾക്കാം, കാണാം കേൾക്കാം. കാണാന്ന് പറഞ്ഞാൽ അവിടുന്ന് ലൈറ്റ് നിങ്ങളുടെ കണ്ണിലേക്ക് എത്തി, കേൾക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൗണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തി. ഇനി ആ ഗ്ലാസ് ജാറിൽ നിന്ന്, ബെല്ല് വെച്ചിട്ടുള്ള ജാറിൽ നിന്ന്
വാക്വമാക്കുക, ഒരു വാക്വം ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് വായുവിനെ നീക്കം ചെയ്യുക. വായുവിനെ നീക്കം ചെയ്യാനുള്ളതാണ് വാക്വം ട്യൂബ്. വാക്വം ക്ലീനർ ഒക്കെ നമ്മൾ കാണുന്ന കാറിന്റെ ഉള്ളിൽ സീറ്റൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ വാക്വം ക്ലീനർ ഉപയോഗിക്കും. വായുവിനെ വലിച്ചെടുക്കുക, അങ്ങനെ അതിനുള്ളിലത്തെ വായുവിനെ സക്ക് ചെയ്ത് കഴിഞ്ഞ് വായുവിനെ നീക്കം ചെയ്താൽ ഫ്രീ സ്പേസ് ആവും. അങ്ങനെ ഫ്രീ സ്പേസ് ആയിട്ടുള്ള ഒരു ബെല്ല്, ജാറിന്റെ ഉള്ളിലെ ബെല്ല് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബെല്ല് അടിക്കുന്നത് കാണാം നേരത്തെ പറഞ്ഞപോലെ, പക്ഷെ കേൾക്കില്ല. അപ്പൊ ശബ്ദം നിങ്ങളുടെ ചെവിയിലേക്ക് വന്നില്ല, വെളിച്ചം നിങ്ങളുടെ കണ്ണിലേക്ക് വന്നു. അപ്പൊ വെളിച്ചത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണ്ട, വായു ഒന്നും വേണമെന്നില്ല. പക്ഷെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ അവിടെ മീഡിയം വേണം. വായു നീക്കം ചെയ്തപ്പോൾ മീഡിയം ഒന്നും ഇല്ലാണ്ടായി, അതുകൊണ്ട് നിങ്ങളുടെ ചെവിയിലേക്ക് ശബ്ദത്തിന് സഞ്ചരിച്ചെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് സൗണ്ട് ഈസ് എ മെക്കാനിക്കൽ വേവ് ആണ്, സഞ്ചരിക്കാൻ മെക്കാനിക്കൽ മീഡിയം നെസസറി ആണ്. മനസ്സിലായി കഴിഞ്ഞു. ലൈറ്റ് ഈസ് എ നോൺ മെക്കാനിക്കൽ വേവ് ആണ്. നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ വിച്ച് റിക്വയേഴ്സ് നോ മെക്കാനിക്കൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ, സഞ്ചരിക്കാൻ മെക്കാനിക്കൽ മീഡിയം ആവശ്യമില്ലാത്ത വേവ് ആണ് ലൈറ്റ്. അതിനെ നോൺ മെക്കാനിക്കൽ വേവ് എന്ന് പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് 10-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, വൈദ്യുത കാന്തിക തരംഗങ്ങൾ എല്ലാവരും നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ് ഓർമ്മിക്കുക. ആരൊക്കെയാണ്? 7 പേരാണ് നോൺ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതിലെ നടുവിൽ നിൽക്കുന്ന ആളാണ് നമ്മളെ ലൈറ്റ്, വിസിബിൾ ലൈറ്റ്. ആദ്യത്തെ ആൾ റേഡിയോ വേവ്സ്, നമ്മളെ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന, മൊബൈലിലൊക്കെ ഉപയോഗിക്കുന്ന വേവാണ് റേഡിയോ വേവ്. മൈക്രോവേവ് റഡാറിൽ ഉപയോഗിക്കുന്ന ആളാണ്, നിങ്ങളുടെ മൈക്രോവേവ് ഓവൻ വീട്ടിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ആണ്. ഇൻഫ്രാറെഡ് റേസ്, നിങ്ങൾക്കറിയാം ചൂട് നമുക്ക് തോന്നുന്നത് ഇൻഫ്രാറെഡ് റേസ് ഉള്ളതുകൊണ്ടാണ്. വിസിബിൾ ലൈറ്റ്, കാണാൻ പറ്റുന്നത് വിസിബിൾ ലൈറ്റ് കൊണ്ടാണ്. അൾട്രാവയലറ്റ് റേസ്, നിങ്ങൾക്കറിയാം തൊലിപ്പുറത്ത് കറുപ്പ് വെയിൽ കൊണ്ടാൽ കറുപ്പ് നടക്കണ്ടാവാൻ കാരണം അൾട്രാവയലറ്റ് റേസ് ആണ്. അടുത്ത ആളെ നിങ്ങൾക്കറിയാം എക്സ്റേസ്, നമ്മൾ ആശുപത്രി പോയി കഴിഞ്ഞാൽ എടുക്കുന്ന എക്സ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഏറ്റവും അവസാനം വരുന്ന ആൾ ഗാമാറേ, ന്യൂക്ലിയസിൽ നിന്നുണ്ടാവുന്ന ഒരു റേഡിയേഷൻ, നമ്മൾ ക്യാൻസറിനൊക്കെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ആളാണ് ഗാമാറേ. ഇത്തരത്തിലുള്ള 7 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും നോൺ മെക്കാനിക്കൽ വേവ്സ് ആണ്, അതായത് ലൈറ്റ് അതിൽ പെട്ടാളാണ്. അതാണ് ഞാൻ എക്സാമ്പിൾ ലൈറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എഴുതിയത്. അപ്പൊ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായി വരുന്നു, മെക്കാനിക്കൽ വേവ് ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്. എ വേവ് വിച്ച് റിക്വയേഴ്സ് എ മെക്കാനിക്കൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ വേവ്. ദാറ്റ് റിക്വയേഴ്സ് നോ മെക്കാനിക്കൽ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ഈസ് കോൾഡ് നോൺ മെക്കാനിക്കൽ വേവ്. എക്സാമ്പിൾ ഫോർ മെക്കാനിക്കൽ വേവ് സൗണ്ട്, എക്സാമ്പിൾ ഫോർ നോൺ മെക്കാനിക്കൽ വേവ് ലൈറ്റ്, അല്ലെങ്കിൽ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അപ്പൊ ഒരു ക്ലാസിഫിക്കേഷനായി നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ജനറലി എ വേവ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു അനദർ ടു, മറ്റേ രണ്ട് വിഭാഗങ്ങളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ദാറ്റ് ഈസ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. കേൾക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. കാണുന്നുണ്ടോ വിചാരിക്കുന്നു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പൊ വേവിനെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ പോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ബെഞ്ച് മേൽ ഇരിക്കുകയാണ്, ഷഹദ് നേരത്തെ പറഞ്ഞ പോലെ ഷഹദ് ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നു, അയാൾ അടുത്തിരിക്കുന്ന കുട്ടിയാണ് സുഹൈല്, അയാൾ അടുത്തിരിക്കുന്ന വേറൊരു കുട്ടി, അയാൾ അടുത്തിരിക്കുന്ന വേറൊരു കുട്ടി, അങ്ങനെ കുട്ടികൾ പോകുന്നു. ഈ ഷഹലിലാണ് ഡിസ്റ്റർബൻസ് ഉണ്ടായത്, ഇവിടെയാണ് ആ പ്രശ്നം ഉണ്ടായത്. നേരത്തെ പറഞ്ഞ തുമ്പലോ ചുമയോ ചീത്തലോ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ ഇവിടെ ഉണ്ടായ ഡിസ്റ്റർബൻസ് ആണ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആ ബെഞ്ചിന്റെ മുകളിൽ എല്ലാ കുട്ടികളിലേക്കും ഈ കുഴപ്പത്തുകൾ കിട്ടാം, ഇയാൾ തിരിക്കുന്നു, ഇയാൾ തിരിക്കുന്നു, ഇയാൾ തിരിക്കുന്നു, അങ്ങനെ തിരിച്ചു പോകാൻ. അപ്പൊ വലത്തോട്ടൊക്കെയാണ് ഈ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ശ്രദ്ധിക്കുക, എവിടേക്കാണ് ആ എനർജി പോയത്, എവിടേക്കാണ് ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതാണ് വേവിന്റെ ഡയറക്ഷൻ. അതുകൂടെയാണ് വേവ് പോയത്, അങ്ങനെയാണ് വേവ് പോയത്. അപ്പൊ വേവ് പോവാന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസ് പോവാന്ന് അർത്ഥം. അപ്പൊ ആ ഡിസ്റ്റർബൻസ് പോയ ദിശയാണ് ഞാൻ ഇപ്പൊ വലത്തോട്ടേക്ക് വരുന്നത്. എങ്ങോട്ട് വേണമെങ്കിൽ പോവാം, നമ്മുടെ എക്സാമ്പിൾ ഇവിടെ നിന്നിരുന്ന കുട്ടിയിൽ നിന്ന് അത് ഇങ്ങോട്ടെത്തി ഇങ്ങോട്ടെത്തി ഇങ്ങോട്ടെത്തി, ഇങ്ങനെ ഡിസ്റ്റർബൻസ് അങ്ങോട്ട് പോയി. അപ്പൊ വേവ് പോയ ദിശ ഇങ്ങനെ. ഇത് ചെയ്യുമ്പോ നമ്മളുടെ ഷഹദിനുണ്ടായ വൈബ്രേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അയാൾ ഇങ്ങനെ ആടി, ഇങ്ങനെയാണ് ഇളകിയത്. അപ്പൊ അടുത്തിരിക്കുന്ന സുഹൈൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ അടുത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ അടുത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. ബോർഡ് കാണുന്നുണ്ട് വിചാരിക്കുന്നു, അവരുടെ വൈബ്രേഷൻസ് ഇങ്ങനെയാണ്. വേവ് ഇങ്ങനെ പോയി വലത്തോട്ടേക്ക്, അപ്പൊ അവർ വൈബ്രേറ്റ് ചെയ്ത് വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. ഇപ്പൊ നോക്കൂ, വേവ് പോയ ഡയറക്ഷന് പാരലാണ് ഈ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ. ഇഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, ഇഫ് ദ വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, സച്ച് വേവ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അതായത് വലത്തോട്ടേക്ക് വേവ് പോകുമ്പോ നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ, ഓക്കെ, അങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. ഒരാൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അപ്പൊ അടുത്ത ആൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു, അപ്പൊ അടുത്ത ആൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, വേവ് പോയ ദിശയ്ക്ക് പാരലൽ ആണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്.
അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ വേവിന് ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, വൈബ്രേഷൻസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആടുകയാണ്. ഇപ്പൊ ഞാൻ ഈ രണ്ട് കൈ രണ്ട് കുട്ടികളായിട്ട് കാണിക്കട്ടെ, ഇവരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക അല്ലേ, ഇങ്ങനെയാണ് അവർ ഇരുന്നിരുന്നത്. അവരുടെ യഥാർത്ഥ പൊസിഷൻ ബെഞ്ചമിന്റെ മുകളിൽ ഇങ്ങനെയാണ്. ഇത് ഇവര് വേവ് കടന്നു പോയപ്പോ, ഡിസ്റ്റർബൻസ് കടന്നു പോയപ്പോ, ഡിസ്റ്റർബൻസിനെയാണ് വേവ് എന്ന് പറയുന്നത് എനർജി, അത് കടന്നു പോയപ്പോ ഇവർ ആടാൻ തുടങ്ങി. ഈ ആട്ടം ഇങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, നോക്കും ഇങ്ങനെ ആടുന്ന സമയത്ത് ഇവർ അടുത്തേക്ക് വരില്ലേ, ഇതാ ഇയാളും കൊണ്ടും ഇയാളും കൊണ്ടും വന്നപ്പോ അടുത്തേക്ക് വന്നു, ഇങ്ങനെ അടുത്തേക്ക് വരും. അടുത്തേക്ക് വരുമ്പോ അവിടെ ഒരു തിക്കി തിരക്ക് വരും അല്ലെ, കുട്ടികൾ ഇങ്ങനെ ചേർന്ന് വരുമ്പോ നിങ്ങൾക്ക് എന്താണ്ടാവുക, ഒരു റഷാവോ അവിടെ ഒരു തിരക്കുണ്ടാവും. അതായത് എയറിന്റെ പാർട്ടിക്കളായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെ തിക്കി തിരക്ക് വന്നു, വായുവിന്റെ പാർട്ടിക്കിൾസ് ആയിട്ട് വിചാരിക്കുക കുട്ടികൾ അങ്ങനെയൊക്കെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു. ഇങ്ങനെ തിക്കി തിരക്കുമ്പോ നിങ്ങൾക്ക് അവിടെ പ്രഷർ കൂടുവോ കുറയോ? നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ അകന്നകന്നിരിക്കുന്ന സമയത്ത് എല്ലാവരും തിക്കി തിരക്കായിട്ട് വന്നതോട് കൂടിയിട്ട് അവിടുത്തെ പ്രഷർ കൂടും അല്ലെ, നിങ്ങളുടെ കൂടെ തളര് കൂടും. അപ്പോ അവിടെ പ്രഷർ കൂടിയിട്ടുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. അപ്പൊ ഒമ്പതാം ക്ലാസ് കേട്ട വാക്കാണ് ഒന്നുകൂടി ഞാൻ അവർത്തുകയാണ്, കംപ്രഷൻ. സ്വാഭാവികമായിട്ടും അപ്പൊ ഇങ്ങനെ അടുത്തേക്ക് വരുന്ന പോലെ ഇത് എപ്പോഴും വരെ നിൽക്കുമോ? അല്ല, ഇവരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, അകന്നും പോവും. അകന്നു പോയി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും പ്രഷർ കുറയും. ഇങ്ങനെ ഇരുന്നിരുന്ന ആൾക്കാരാണ് അകന്നു പോയാൽ പ്രഷർ കുറയും, അടുത്തേക്ക് വരുമ്പോൾ പ്രഷർ പോകും, അകന്നു പോയി അടുത്തേക്ക് വരും. അപ്പൊ അകന്നു പോകുന്ന സമയത്ത് പ്രഷർ കുറയും. അതായത് ഞാൻ അകലിനെ ഇങ്ങനെ കാണിക്കാൻ അകന്നു പോയി, ഇതിനെ വിളിക്കുന്ന പേരാണ് റയറിഫാക്ഷൻ. പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങൾ ഉണ്ടാവും, വീണ്ടും അവരടുത്തേക്ക് വരും, എപ്പോഴും നിലനിൽപ്പില്ലല്ലോ, വീണ്ടും അടുത്തേക്ക് വന്നു കംപ്രഷൻ, വീണ്ടും അകന്നു പോയി റയറിഫാക്ഷൻ. ഇങ്ങനെയാണ് അറിവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഈ വൈബ്രേഷൻസ് വേവിന്റെ പ്രൊപ്പഗേഷന് പാരലൽ ആയതുകൊണ്ട് പ്രഷർ കൂടുതലുള്ള സ്ഥലങ്ങളും പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളും ഉണ്ടാവും. പ്രഷർ കൂടുതലുള്ള സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് കംപ്രഷൻസ്, പ്രഷർ കുറഞ്ഞ സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് റയറിഫാക്ഷൻസ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ആസ് കംപ്രഷൻസ് ആൻഡ് റയറിഫാക്ഷൻസ്. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ പറയണം, ആരാണ് ഇങ്ങനെ പോകുന്ന ആള്? സൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ. നിങ്ങൾ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യുക, ട്യൂണിംഗ് ഫോർക്ക് കേട്ടുണ്ടാവും ചോദിക്കുന്ന ഒരു അടിച്ചാ ശബ്ദം ഉണ്ടാവുന്ന സാധനം, ആ ട്യൂണിംഗ് ഫോർക്ക് അല്ലെങ്കിൽ ചണ്ടയും വയലിനും എന്തുവാണെങ്കിലും വൈബ്രേറ്റ് ചെയ്തു, അതിങ്ങനെ ഈ നോബ് കൊണ്ട് അടിച്ചപ്പോൾ അങ്ങനെയായി. അപ്പൊ സൗണ്ട് അവിടുന്ന് ഉണ്ടാവും, ആ സൗണ്ട് പോകുന്നത് ഇങ്ങോട്ടാണെങ്കിൽ ഈ വായുവിനെ തള്ളും, വായുവിനെ തള്ളുമ്പോൾ ചില സ്ഥലങ്ങളിൽ കംപ്രഷൻ ആവും, വീണ്ടും ലൂസ് ആവും, റയർഫാക്ഷൻ ആവും, കംപ്രഷൻ ആവും, റയർഫാക്ഷൻ ആവും. അത് എക്സാമ്പിൾ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇങ്ങനെയാണ് സൗണ്ട് സഞ്ചരിക്കുന്നത്, ഒമ്പതാം ക്ലാസ് കണ്ട ചിത്രമാണ്. അപ്പൊ സൗണ്ട് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നാലാമത്തെ ഒരു പോയിന്റ് കൂടി ഓർമ്മിക്കുക, രണ്ട് മാർക്കിലേക്ക് നാല് പോയിന്റ് വേണം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറയുമ്പോൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ക്യാൻ നോട്ട് ബി പോളറൈസ്ഡ്. ഒരു ഫിനോമിനൻ ആണ് പോളറൈസേഷൻ, വേവുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. പക്ഷെ പോളറൈസേഷൻ നടക്കില്ല ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്. ഇപ്പൊ പഠിക്കേണ്ട, നമ്മൾ പ്ലസ് ടുവിന് ലൈറ്റിൽ പഠിക്കുമ്പോൾ പഠിപ്പിച്ച് തരുന്ന സാധനമാണ് പോളറൈസേഷൻ. ഇപ്പൊ ഒരു ജസ്റ്റ് വാക്ക് അവിടെ കേൾക്കുക, നമുക്ക് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പോളറൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നാല് പോയിന്റുകൾ പറഞ്ഞു, വൈബ്രേഷൻസ് ആർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. രണ്ട്, കംപ്രഷൻസ് ആൻഡ് റയറിഫാക്ഷൻസ് ആയിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, എക്സാമ്പിൾ സൗണ്ടിന്റെ പ്രൊപ്പഗേഷൻ ആണ്. നാലാമത്തെ കാര്യം, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ പോളറൈസേഷൻ ചെയ്യാൻ സാധിക്കില്ല, കൻ നോട്ട് ബി പോളറൈസ്ഡ്. ഓക്കെ, അപ്പൊ നാല് പോയിന്റ്സ് ഓർമ്മിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ വിപരീതം പറഞ്ഞാൽ നമ്മളുടെ ട്രാൻസ്വേഴ്സ് വേവ് ആയി. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ മലയാളം അനുദൈർഘ്യ തരംഗം, ട്രാൻസ്വേഴ്സ് വേവിന്റെ മലയാളം അനുപ്രസ്ഥ തരംഗം. നോക്കുക, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കിൾസ് ഇരിക്കുകയാണ്, ഷഹദിന്റെ സുഹൈലിന്റെ അടുത്ത കുട്ടിന്റെ അടുത്ത കുട്ടിന്റെ അടുത്ത കുട്ടിന്റെ ഇങ്ങനെ ഇരിക്കും. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ ഡിസ്റ്റർബൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തത് വേവ് പോയത്. ഇപ്പൊ ഈ ഷഹദ് വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അപ്പൊ സ്വാഭാവികമായിട്ട് സുഹൈൽ വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അടുത്ത കുട്ടി വൈബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് ചാടുക, മെയിൻ പൊസിഷനാണ് ഞാൻ അടുത്തത്, ടൈറ്റിന്റെ പൊസിഷൻ മെയിൻ പൊസിഷൻ, അവിടുന്ന് അങ്ങോട്ട് കൊണ്ടും ഓടി. അതായത് വേവ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ട് മെയിൻ പൊസിഷനിൽ പൊന്തി മെയിൻ പൊസിഷനിൽ താഴ്ന്നു, മെയിൻ പൊസിഷനിൽ പൊന്തി മെയിൻ പൊസിഷനിൽ താഴ്ന്നു. ഇപ്പൊ എന്താ പ്രത്യേകത? വേവ് പോയ ദിശക്ക് പെർപെൻഡിക്കുലർ ആണ് വൈബ്രേഷൻസ്. ഇനി ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെയും വൈബ്രേറ്റ് ചെയ്യാം, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം, ബോർഡിന്റെ പുറത്തേക്ക്, ബോർഡിന്റെ ഉള്ളിലേക്ക്, ബോർഡിന്റെ പുറത്തേക്ക്, ബോർഡിന്റെ ഉള്ളിലേക്ക്, അപ്പോഴും വേവിന് പെർപെൻഡിക്കുലർ തന്നെ. അതായത് ഇങ്ങനെ ഇങ്ങനെയാവാം, ഇങ്ങനെയാവാം, ഇത് രണ്ടെണ്ണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വേവിന് പെർപെൻഡിക്കുലർ. If the vibrations are perpendicular to the propagation of wave, ആരുടെ വൈബ്രേഷൻസ് ആ പറയുന്നത്? ആ വേവ് കടന്നു പോകുമ്പോ, എനർജി കടന്നു പോകുമ്പോ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ
വേവിന്റെ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ വേവിനെ വിളിക്കുന്ന പേരാണ് അനുപ്രസ്ഥ തരംഗം അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായി വിചാരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കമ്പ്രഷൻ റാരിഫാക്ഷൻ ഉണ്ടാവും, അവരടുത്തേക്ക് വരുമോ? അപ്പൊ അവരിങ്ങനെ നിന്ന് ചാടുക, അപ്പൊ ഇങ്ങനെ അടുത്തേക്ക് വരുമോ അകന്ന് പോകുന്നു ചെയ്യില്ല. ദാറ്റ് ഈസ് പ്രഷർ കൂടാനും പ്രഷർ കുറയാനും പോകുന്നില്ല. ലോഞ്ചിറ്റ്യൂഡൽ വേവിൽ അടുത്തേക്ക് വന്നപ്പോൾ പ്രഷർ കൂടി, അകന്നു പോയപ്പോൾ പ്രഷർ കുറഞ്ഞു. അങ്ങനെയാണ് കമ്പ്രഷൻ റാരിഫാക്ഷൻ ഉണ്ടായത്. പക്ഷേ ഇവിടെ ഉയർച്ചയും താഴ്ചയും അല്ലെ, ഉയര താഴും, ഉയര താഴും. ഉയർച്ചകളെ വിളിക്കുന്ന പേരാണ് ക്രസ്റ്റ്, താഴ്ചയെ വിളിക്കുന്ന പേരാണ് ട്രഫ്. കേട്ടുണ്ടാവും, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ശൃംഗം ഉയർച്ച, ട്രഫ് എന്ന് പറഞ്ഞാൽ ഗർത്തം താഴ്ച. അപ്പോ ഉയർച്ചയും താഴ്ചയും വരുന്ന സമയത്ത് ഈ പാർട്ടിക്കൽസ് ഇങ്ങനെ ഇരിക്കുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇതാണ് ക്രസ്റ്റ്, ഇതാണ് ട്രഫ്. അപ്പൊ വേവ് കടന്നു പോകുമ്പോൾ നിങ്ങൾ സാധാരണ പുഴയിലും അല്ലെങ്കിൽ കടലിലൊക്കെ ഉണ്ടാകുന്ന തിരമാലകളാണെങ്കിലും വേണ്ടില്ല, നമ്മളുടെ വെള്ളത്തിൽ കല്ലിട്ടാൽ ഉണ്ടാകുന്ന റിപ്പിൾ ആയാലും വേണ്ടില്ല, ഇതൊക്കെ കടന്നു പോകുന്നത് ഇങ്ങനെ. വെള്ളത്തിൽ കല്ലിട്ടാൽ വെള്ളത്തിന്റെ പാർട്ടിക്കൽസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക ചെയ്യുക, അതായത് ആ ഡിസ്റ്റർബൻസ് പോയതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പൊ ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. ഈ പൊസിഷനിൽ ഉയരും, അതിനെ ക്രസ്റ്റ് എന്ന് വിളിക്കും. താഴും ട്രഫ് എന്ന് വിളിക്കും, ക്രസ്റ്റ് ട്രഫ് ക്രസ്റ്റ് ട്രഫ്. അപ്പോ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കംപ്രഷൻ റാരിഫ്രാക്ഷൻ ആയിട്ടല്ല, പകരം ക്രസ്റ്റും ട്രഫും ആയിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് ആയി. മൂന്നാമത്തെ പോയിന്റ് എക്സാമ്പിൾ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് ലൈറ്റിനെയാണ്. എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഇ എം വേവ്സും ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാവരും ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. ശ്രദ്ധിക്കുക, ട്രാൻസ്വേഴ്സ് വേവ്സിന് എക്സാമ്പിൾ ആണ് ലൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റേഡിയോ, എക്സ്റേ, ലാമാറേ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഏഴാൾക്കാരും ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. നാലാമത്തെ പോയിന്റ് നേരത്തെ പറഞ്ഞു, പോളറൈസേഷൻ നടക്കും, ലൈറ്റിനെ പോളറൈസ് ചെയ്യാം. ലൈറ്റിന്റെ ഫിനോമിനൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്, ഡിസ്പേർഷൻ ഒക്കെ. അതിന്റെ കൂടുതൽ വരുന്ന ലാസ്റ്റ് ഒരു ഫിനോമിനാണ് പോളറൈസേഷൻ. അപ്പൊ പോളറൈസേഷൻ നടത്താൻ പറ്റുന്നവരാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്, പോളറൈസേഷൻ നടത്താൻ പറ്റാത്തവനാണ് നേരത്തെ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡ് വേവ്. അപ്പൊ ക്യാൻ ബി പോളറൈസ്ഡ്. അപ്പൊ നാല് പോയിന്റ്സ്. ഒന്നാമത്തെ പോയിന്റ്, ഇഫ് ദ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കൽസ് ഓഫ് ദ മീഡിയം ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ, ദാറ്റ് വേവ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. ദ വൈബ്രേഷൻസ് അവിടെ മാക്സിമം മിനിമം ആയതുകൊണ്ട് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആയിട്ടാണ് പറയുക. സോ ട്രാൻസ്വേഴ്സ് വേവ് ഈസ് പ്രൊപ്പഗേറ്റഡ് ആസ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. മൂന്നാമത്തെ പോയിന്റ്, ലൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ എക്സാമ്പിൾസ്. നാലാമത്തെ പോയിന്റ്, ക്യാൻ ബി പോളറൈസ്ഡ്. ഇത് നോട്ടിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടാബ്ലോക്കോളം നിറച്ച് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് പറഞ്ഞു. രണ്ട് മാർക്കിന് 100% ഉറപ്പ്, ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. അതുകൊണ്ട് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു സാധനം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ് ചോദിക്കും, എക്സാമ്പിൾ ചോദിക്കും. അറിഞ്ഞിരിക്കുക, ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം, അല്ലാതെ നിന്ന് സമയം കളയുന്നത് എളുപ്പമുള്ള കാര്യങ്ങൾ. അപ്പൊ കുറച്ച് ടേംസ് നമ്മൾ പഠിക്കാൻ പോകാം. നിങ്ങൾ വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കേട്ട അതേ വാക്കുകളൊക്കെ ഇവിടെ ആവശ്യം വരും. കാരണം വേവ് കടന്നു പോകുമ്പോൾ ഓരോ പാർട്ടിക്കളിലും ട്രാൻസ്ലേറ്ററി മോഷൻ അല്ല, പകരം വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ തന്നെ. ഓസിലേഷനും വൈബ്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫാസ്റ്റ് ഓസിലേഷനെ വിളിക്കുന്ന പേരാണ് വൈബ്രേഷൻ. എന്തായാലും ഒരു മെയിൻ പൊസിഷൻ ഉണ്ടാവും, ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ വേവിന്റെ ചില വാല്യൂസ് ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുകയാണ്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, സാധാരണ ഉപയോഗിക്കുന്ന അക്ഷരം കെ, ക്യാപിറ്റൽ കെ. ഓസിലേഷൻ നമ്മൾ ഉപയോഗിച്ച വാക്കാണ്. എന്തായിരുന്നു ഓസിലേഷൻസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മെയിൻ പൊസിഷനിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് മെയിൻ പൊസിഷൻ എങ്കിൽ ഈ തറ്റം വരെ ആ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യാൻ, എപ്പോഴാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഈ എനർജി കടന്നു പോകുമ്പോൾ, വേവ് കടന്നു പോകുമ്പോൾ. അപ്പൊ ഈ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് പ്ലസ് എ. അതേപോലെ അതിന്റെ ഓപ്പോസിറ്റിൽ വരുമ്പോൾ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പറയുന്ന പേരാണ് മൈനസ് എ. അപ്പൊ അതുവരെ പോയി തിരിച്ചതുവരെ വന്നു. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ഒരു വേവ് കടന്നു പോകുമ്പോൾ പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എവിടുന്ന്? ഫ്രം ദ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ആരുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് തന്നെ പറയാം, വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ്. അതാ വേവിന്റെ പ്രത്യേകത. ഓരോ വേവും ഓരോ രൂപത്തിലാണ് ഈ വൈബ്രേഷൻസ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറയുന്ന ഫിസിക്സിന്റെ വേവ് ഇപ്പോൾ നിങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ പാർട്ടിക്കിൾസ്, അപ്പൊ 35 പാർട്ടിക്കിൾസ് 34 പാർട്ടിക്കിൾസ് ഈ ഗ്രൂപ്പിലുണ്ട് ലൈവായിട്ട്. ഈ 34 പാർട്ടിക്കിൾസിനെയും ഞാൻ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് എന്ന് പറയുന്ന വേവ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാക്സിമം വൈബ്രേഷനെ, ഡിസ്പ്ലേസ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്സ് എന്ന് പറയുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡിനെ ഇപ്പൊ എന്തായിട്ട് വിളിച്ചു? ഫിസിക്സ് എന്ന് പറയുന്ന വേവ് ആണ് അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഫിസിക്സ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതേപോലെ ജഫീർ ടീച്ചർ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വേവ് നിങ്ങളിലൂടെ കടന്നു പോകും, നിങ്ങളുടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അപ്പൊ ഉണ്ടായ ആംപ്ലിറ്റ്യൂഡിനെ വിളിക്കുന്ന പേര് കെമിസ്ട്രിയുടെ ആംപ്ലിറ്റ്യൂഡ് എന്നാ പറയാ.
ഇതേപോലെ ധന്യ ടീച്ചർ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ് ധന്യ ടീച്ചറുടെ, അതായത് മാത്സിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇതേപോലെ ബയോളജിയുടെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എന്താണ് ആംപ്ലിറ്റ്യൂഡ്? അത് ആ വേവിന്റെ പ്രത്യേകത, ആരാണ് ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കിയത്, അയാളുടെ ഗുണമാണ് ആ ആംപ്ലിറ്റ്യൂഡ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ വേവ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ മെയിൻ പൊസിഷൻ വെൻ ദ വേവ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിലൂടെ വേവ് കടന്നുപോയപ്പോൾ ആ ഓരോ പാർട്ടിക്കിളിനും ഉണ്ടായ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, എസ്ഐ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. രണ്ടാമത്തെ വാക്ക് പിരിയോഡ്. ഒക്കെ നിങ്ങൾ കേൾക്കണേ വീണ്ടും ആവർത്തിക്കണമെന്ന് പറഞ്ഞു, ഓസിലേഷൻസിൽ പഠിച്ച അതേ വാക്കുകളൊക്കെ ഇവിടെ വേവിന്റെ പേരിൽ പറയും. വാട്ട് ഈസ് പിരിയോഡ്? വേവ് കടന്നു പോയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന സമയം ആ വേവിന്റെ പ്രത്യേകതയാണ്. ദാറ്റ് ടൈം ഫോർ വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഓഫ് എനി പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് കോൾഡ് പിരിയോഡ് ആൻഡ് ഇറ്റ്സ് എസ്ഐ യൂണിറ്റ് സെക്കൻഡ്. പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അറിയാം. മൂന്നാമത്തെ ക്വാണ്ടിറ്റി പിരിയോഡ് അവിടെ പറഞ്ഞു, ഒപ്പം നിങ്ങളോട് പറയും ഫ്രീക്വൻസി. ഇതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ ഒരു വേവിന്റെ പിരിയോഡ് പറയുന്നതിനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി പറഞ്ഞാൽ പിരിയോഡ് കിട്ടി, പിരിയോഡ് പറഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടും. എന്താണ് ഫ്രീക്വൻസി? ഒരു വേവിന്റെ അടിസ്ഥാന സ്വഭാവമാണ് അയാളുടെ ഫ്രീക്വൻസി. എന്താണ് വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ആ വേവ് കടന്നുപോയപ്പോൾ ആ മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു സെക്കൻഡില് എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്തു. ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ വൺ സെക്കൻഡ് ഓഫ് എനി പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം വെൻ ദ വേവ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദാറ്റ് മീഡിയം. ആ മീഡിയത്തിൽ കൂടെ കടന്നുപോയപ്പോ എല്ലാ പാർട്ടികളും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡിൽ ഓരോ പാർട്ടികളും എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും എല്ലാവരും വെവ്വേറെയാണോ? അല്ല, ഒരു വേവ് ഉണ്ടാക്കിയ വൈബ്രേഷൻസ് എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ എല്ലാവരുടെയും പീരീഡ് സെയിം ആവും, എല്ലാവരുടെയും ഫ്രീക്വൻസി സെയിം ആവും. അപ്പൊ നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഇൻ വൺ സെക്കൻഡ് വെൻ ദ വേവ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ ദ മീഡിയം ഫോർ ഈച്ച് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ഫ്രീക്വൻസി ഓഫ്, ഞാൻ പാർട്ടിക്കിളിന്റെ അല്ല പറയുന്നത്, ഫ്രീക്വൻസി ഓഫ് ദാറ്റ് വേവ്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം, ഹെർട്സ്. ഫ്രീക്വൻസി പിരിയോഡ് തമ്മിൽ എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് വേഗം റിലേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 1 ബൈ പിരിയോഡ് അല്ലെങ്കിൽ പിരിയോഡ് ഇസ് ഈക്വൽ ടു 1 ബൈ ഫ്രീക്വൻസി. ഒരാളുടെ മറ്റാളുടെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ മൂന്നാമത്തെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക്, നാലാമത്തെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആംഗുലാർ ഫ്രീക്വൻസി. കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്നുള്ള അക്ഷരം യഥാസാരം ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ബൈ പിരിയോഡ് ഈക്വൽ ടു 2 പൈ ഇൻടു ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി ഓസിലേഷനിൽ പറഞ്ഞു, ഡെഫിനിഷൻ ഒന്നും വേണ്ട, 2 പൈ ബൈ പിരിയോഡ് അല്ലെങ്കിൽ 2 പൈ ഇൻടു ഫ്രീക്വൻസി. ഇയാളെ പണ്ട് നമ്മൾ റൊട്ടേഷണൽ മോഷനിലും സർക്കുലർ മോഷനിലും പേര് വിളിച്ചിരുന്നത് ആംഗുലാർ വെലോസിറ്റി എന്നാണ്. അപ്പൊ റൊട്ടേഷണൽ മോഷനിലും സർക്കുലർ മോഷനിലും ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്ന ഒമേഗ, ഓസിലേഷനും വൈബ്രേഷനും പറയുമ്പോൾ ഇപ്പൊ വേവിലൊക്കെ പറയുമ്പോൾ ആംഗുലാർ ഫ്രീക്വൻസി എന്നുള്ള പേരിൽ അറിയാം. ഇവിടെ കൊണ്ടുപോയിട്ട് ആംഗുലാർ വെലോസിറ്റി എന്ന് വായിക്കരുത്, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് വായിക്കാം. ഫോർമുലയിലൊന്നും മാറ്റങ്ങളില്ല. അതേ സമയത്ത് അത് റൊട്ടേഷൻ മോഷനിൽ അത് ഉപയോഗിക്കുന്ന ആംഗുലാർ ഫ്രീക്വൻസി എന്നല്ല പറയേണ്ടത്, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് അയാളുടെ പേര് മാറും, ആളൊന്ന് തന്നെ. അപ്പോ പിരിയോഡും ഫ്രീക്വൻസിയും ആംഗുലാർ ഫ്രീക്വൻസിയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് ഞാൻ പോവാണ്. ദാറ്റ് ഈസ് വേവ് ലെങ്ത്. ഒന്നും പുതുതല്ല, നിങ്ങൾ പഠിച്ച സാധനങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തെ ആള് വേവ് ലെങ്ത്. ഉപയോഗിക്കുന്ന അക്ഷരം എന്താ എല്ലാവർക്കും അറിയാം, ലാംഡ. പുതിയൊരു അക്ഷരം നമ്മൾ പറഞ്ഞിട്ട് മുമ്പ് സ്കൂൾ കാര്യമാണ്, ലാംഡ. എന്താണ് വേവ് ലെങ്ത്? നമ്മൾ പറഞ്ഞു വേവ് കടന്നു പോകുമ്പോൾ ഓരോരുത്തരും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഷഹദിൽ നിന്നാണ് വേവ് പുറപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു നമ്മൾ, എക്സാമ്പിൾ ഡിസ്റ്റർബൻസ് പുറപ്പെട്ടത്. അപ്പോ ഷഹദ് ഒരു പ്രാവശ്യം മുകളിലേക്ക് പൊന്തി മെയിൻ പൊസിഷനിലേക്ക് വന്നു, വീണ്ടും നെഗറ്റീവ് മാക്സിമത്തിൽ പോയി, വീണ്ടും മെയിൻ പൊസിഷനിലേക്ക് എത്തി. ഇതല്ലേ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ? ഇതിനെടുക്കുന്ന സമയമല്ലേ പിരിയോഡ് നമ്മൾ പറഞ്ഞത്? ഇങ്ങനെ ഈ ഷഹദ് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ ചെയ്ത സമയം കൊണ്ട് ഈ വേവ് സുഹൈലിലേക്ക് കടന്നു, അതിന്റെ അടുത്താളിലേക്ക് കടന്നു, അതിന്റെ അടുത്താളിലേക്ക് കടന്നു, അങ്ങനെ കുറെ ദൂരത്തേക്ക് പോയി, കുറെ കുട്ടികളിലെത്തി, ഒരു എട്ടാമത്തെ കുട്ടിയിലേക്ക് എത്തി വിചാരിച്ചു. ഷഹദിൽ നിന്ന് പുറപ്പെട്ട ഡിസ്റ്റർബൻസ് വേവ് ഷഹദ് ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ പൂർത്തിയാക്കിയ സമയം കൊണ്ട് എട്ടാമത്തെ കുട്ടിയിലേക്ക് എത്തി, അല്ലെങ്കിൽ 8 മീറ്റർ ദൂരം പോയി, അല്ലെങ്കിൽ 8 സെന്റിമീറ്റർ ദൂരം പോയി, അല്ലെങ്കിൽ 80 സെന്റിമീറ്റർ ദൂരം പോയി, അല്ലെങ്കിൽ 10 മീറ്റർ ദൂരം പോയി, അത്രയും പോട്ടെ, എത്രയോ ഒരു ദൂരം പോയി, അത്രയും ദൂരത്തിരിക്കുന്ന കുട്ടിയിലേക്ക് എത്തി. ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് ആ വേവിന്റെ വേവ് ലെങ്ത്. എന്താ വേവ് ലെങ്ത്? ആ വേവിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കിള് ഒരു പൂർണമായ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ ചെയ്യുന്ന സമയം കൊണ്ട് ഈ വേവ് എത്ര ദൂരത്തേക്ക് ട്രാവൽ ചെയ്ത് പോയി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം. അതിന് വിളിക്കുന്ന സമയമാണ് പിരിയോഡ്. ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് പിരിയോഡ് എന്ന് പറഞ്ഞാലും മതി. ഈസ് കോൾഡ് വേവ് ലെങ്ത്. ഒരുപാട് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെ പറയുന്ന പേരാണ്.
ഒരു പിരിയോഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെ പറയുന്ന പേരാണ് വേവ് ലെങ്ത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഈസ് കോൾഡ് വേവ് ലെങ്ത്. ഒരു പിരിയോഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. അതിനെ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഉണ്ടാവും അല്ലെ, അടുത്തടുത്ത ആൾക്കാർ വരും, ലൂസ് ആയവരും, റാരിഫാക്ഷൻ ഉണ്ടാവും, വീണ്ടും അടുത്തടുത്ത ആൾക്കാർ വരും, കംപ്രഷൻ ഉണ്ടാവും, വീണ്ടും ലൂസ് ആയവരും, റാരിഫാക്ഷൻ ഉണ്ടാവും. അതേ സമയത്ത് ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും. ഉയർച്ചേനെ ക്രസ്റ്റ് എന്ന് വിളിക്കും, താഴ്ചേനെ ട്രഫ് എന്ന് വിളിക്കും. തുടർച്ചയായ രണ്ട് കംപ്രഷൻസിനടക്കുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് ലെ. തുടർച്ചയായ രണ്ട് റയറിഫാക്ഷനടക്കുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ലോഞ്ചിറ്റ്യൂഡൽ വേവ് ലെ. തുടർച്ചയായ രണ്ട് ക്രസ്റ്റുകൾക്കടക്കുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ട്രാൻസ്വേഴ്സ് വേവ് ലെ. തുടർച്ചയായ രണ്ട് ട്രഫുകൾക്കടക്കുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിലുള്ള ഒരു കാര്യം പറയാൻ പറ്റി, ലോഞ്ചിറ്റ്യൂഡൽ വേവിന് തുടർച്ചയായ കംപ്രഷൻ, ഒരു കംപ്രഷൻ കഴിഞ്ഞാൽ റയറിഫാക്ഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത കംപ്രഷൻ വരുന്നത്, പിന്നെ റയറിഫാക്ഷൻ, വീണ്ടും കംപ്രഷൻ, തുടർച്ചയായ രണ്ട് കംപ്രഷൻ അടക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഈ കംപ്രഷന്റെ തുടക്കം മുതൽ ഈ കംപ്രഷന്റെ തുടക്കം വരെയുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ ഈ റയറിഫാക്ഷന്റെ തുടക്കം മുതൽ അടുത്ത റയറിഫാക്ഷന്റെ തുടക്കം വരെയുള്ള ദൂരമാണ് വേവ് ലെങ്ത്. അല്ലെങ്കിൽ ഈ ക്രസ്റ്റിന്റെ ഉയർച്ച മുതൽ ഈ ക്രസ്റ്റ് വരെയുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ഈ ട്രഫ് മുതൽ ഈ ട്രഫ് വരെയുള്ള ദൂരമാണ് വേവ് ലെങ്ത്. അപ്പൊ തുടർച്ചയായ രണ്ട് കംപ്രഷൻസിനോ തുടർച്ചയായ രണ്ട് റയറിഫാക്ഷനോ ഇടയ്ക്കുള്ള ദൂരമാണ് വേവ് ലെങ്ത്, ലോഞ്ചിറ്റ്യൂഡൽ വേവിന്. ഇതാണ് നമ്മൾ സാധാരണ എപ്പോഴും കാണിക്കുന്ന വഴി. തുടർച്ചയായ രണ്ട് ക്രസ്റ്റുകൾക്കിടയ്ക്കോ തുടർച്ചയായ രണ്ട് ട്രഫുകൾക്കിടയ്ക്കോ ഉള്ള ദൂരമാണ് വേവ് ലെങ്ത്, ആർക്ക്? ട്രാൻസ്വേഴ്സ് വേവിന്. അപ്പൊ ഞാൻ പല രൂപത്തിൽ ഇപ്പൊ വേവ് ലെങ്ത്തിനെ പറഞ്ഞു. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എടുക്കുന്ന സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, അതായത് ഒരു പിരിയോഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേവ് ലെങ്ത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ക്രസ്റ്റുകൾക്കടക്കുള്ള ദൂരം തുടർച്ചയായിട്ടുള്ളത്, ട്രഫുകൾക്കടക്കുള്ള ദൂരം തുടർച്ചയായിട്ടുള്ളത്, കംപ്രഷൻസിനടക്കുള്ള ദൂരം തുടർച്ചയായിട്ടുള്ളത്, റയറിഫാക്ഷനടക്കുള്ള ദൂരം തുടർച്ചയായിട്ടുള്ളതാണ് വേവ് ലെങ്ത്. ഇതൊക്കെ വേവ് ലെങ്ത്. ഇതാണ് നമ്മൾ സാധാരണ ചിത്രത്തിൽ കാണിക്കുന്ന എളുപ്പമുള്ള വഴി. പക്ഷെ ഡെഫിനിഷൻ കൃത്യമായിട്ട് ഓർമ്മിക്കുക, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഡ്യൂറിംഗ് വൺ കംപ്ലീറ്റ് വൈബ്രേഷൻ ഓഫ് എനി പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഈസ് കോൾഡ് വേവ് ലെങ്ത്. അതായത് പിരിയോഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം. ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പോവാണ്. ക്യാപിറ്റൽ ടി സെക്കൻഡ് ആണല്ലോ പിരിയോഡ്, പിരിയോഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേവ് ലെങ്ത് ലാംഡ മീറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അടുത്ത വാക്ക് പറയാൻ പോവാണ് ആറ്, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് വേവ് അല്ലെങ്കിൽ സ്പീഡ്. രണ്ടെണ്ണം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് പറഞ്ഞിരുന്ന സ്കേലാർ വെക്ടർ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും പറയുന്നില്ല. വെലോസിറ്റി സ്പീഡ് ഒക്കെ തൽക്കാലം ഒന്ന് തന്നെ, വി എന്നുള്ള അക്ഷരം. വാട്ട് ഈസ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ 1 second ഈസ് കോൾഡ് വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് ദ വേവ്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഈ ഡിസ്റ്റർബൻസ് എത്ര ദൂരത്തേക്ക് പോയി? വേവ് പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉണ്ടായ എനർജി, നേരത്തെ പറഞ്ഞ ഷഹദിലുണ്ടായ ചുമയുടെ ഡിസ്റ്റർബൻസ് എത്ര ദൂരത്തേക്ക് പോയി? ഒരു സെക്കൻഡ് സമയം കൊണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഇൻ ദ സ്പീഡ് ഓഫ് ദ വേവ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ വേവ്. വി എന്നുള്ള അക്ഷരം കൊണ്ട് ഉപയോഗിക്കുന്നു, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ദൂരമായിരുന്നു. അപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം, 1 second കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വെലോസിറ്റി. ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ചതാണ് ലാംഡ മീറ്റർ. ടി സെക്കൻഡ് കൊണ്ട് ലാംഡ മീറ്റർ ആണെങ്കിൽ 1 second കൊണ്ട് എത്രയായിരിക്കും പോവാ? ഈ ടീനെ പ്രതീകം പോകണം. സോ ലാംഡ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി അല്ലേ. അപ്പോ 1 second കൊണ്ട് പോകുന്ന ദൂരം ലാംഡ ബൈ ടി ആണ്. അപ്പോ 1 second കൊണ്ട് പോകുന്ന ദൂരത്തിന് നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. സോ വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ പിരിയോഡ്. വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. ഒരു പിരിയോഡ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേവ് ലെങ്ത്. അപ്പൊ ടി സെക്കൻഡ് കൊണ്ട് ഇത് ഈക്വൽ എന്നല്ല എഴുതിയേക്കാം, ടി സെക്കൻഡ് കൊണ്ട് ലാംഡ ദൂരം. അപ്പൊ 1 second കൊണ്ട്, 1 second കൊണ്ട് പോകണമെങ്കിൽ ഈ ടീനെ ലാംഡയുടെ അരികിക്കൊണ്ടിടണം. സോ 1 second കൊണ്ട് പോയ ദൂരം ലാംഡ ബൈ ടി. 1 second കൊണ്ട് പോയ ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി വി. സോ വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ ടി. നിങ്ങൾക്കറിയാം 1 by T ഈസ് ഈക്വൽ ടു ആരാ? ഫ്രീക്വൻസി ആണ്. Therefore, ഈ 1 by T എന്നുള്ള ഫ്രീക്വൻസി എഴുതിയ വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ, വി ഈസ് ഈക്വൽ ടു 1 by പിരിയോഡിന്റെ സ്ഥലത്ത് ഫ്രീക്വൻസി എഴുതി ലാംഡ ഉണ്ട്. സോ വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഫോർമുല വി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ പഠിച്ചു തന്നെയാണ്. അപ്പോ വെലോസിറ്റിയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം, വെലോസിറ്റി ഓഫ് ദ വേവ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻ ടു വേവ് ലെങ്ത്. ഈ മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തരും, മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രീക്വൻസി ഒന്നു, വേവ് ലെങ്ത് ഒന്നു. ഇൻഫ്രാറെഡ് റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി ഇത്രയാണ്,
അയാളുടെ വേവ് ലെങ്ത് എത്രയാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെയും വെലോസിറ്റി, ലൈറ്റിന്റെ വെലോസിറ്റി എത്രയാ, 3 × 10⁻²⁸ മീറ്റർ പെർ സെക്കൻഡ് വാക്വത്തിൽ, ഫ്രീ സ്പേസ് എയറിൽ. അപ്പൊ വെലോസിറ്റി എല്ലാവർക്കും അറിയാം, എയറിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ റെഡ് ലൈറ്റ് സഞ്ചരിക്കുന്ന, വിസിബിൾ ലൈറ്റിൽ തന്നെ 7 കളേഴ്സിന്റെ വിഭജ്യം, റെഡിന്റെ വേഗത 3 × 10⁻²⁸ മീറ്റർ പെർ സെക്കൻഡ് എല്ലാവർക്കും അറിയാം. റെഡിന്റെ വേവ് ലെങ്ത് 7000 ആംഗ്സ്ട്രം ആണ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ വേവ് ലെങ്ത് ഓഫ് റെഡ് ലൈറ്റ് ഈസ് 7000 ആംഗ്സ്ട്രം, ഇറ്റ്സ് വെലോസിറ്റി ഇൻ വാക്വം ഈസ് ആരും പറഞ്ഞേണ്ട ആവശ്യമില്ല, 3 × 10⁻²⁸ മീറ്റർ പെർ സെക്കൻഡ് അണ്ടർസ്റ്റുഡ് ആണ്. ചോദ്യം, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് റെഡ് ലൈറ്റ്, ചുവന്ന പ്രകാശത്തിന്റെ ഫ്രീക്വൻസി കാണുക. അപ്പൊ നിങ്ങൾക്ക് വേവ് ലെങ്ത് തന്നു, വെലോസിറ്റി തന്നു, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഈ ഫോർമുല ഉപയോഗിക്കാം, വി ഡിവൈഡഡ് ബൈ ലാംഡ. ആംഗ്സ്ട്രത്തിലുള്ളതിനൊക്കെ നിങ്ങൾ മീറ്ററിലേക്ക് ആക്കണമെന്ന് മാത്രം, ആംഗ്സ്ട്രം എന്ന് പറഞ്ഞാൽ 10⁻¹⁰ ആണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ വെലോസിറ്റി ഫ്രീക്വൻസി ലാംഡയിൽ ഏതെങ്കിലും രണ്ടെണ്ണം തന്നാൽ മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻടു വേവ് ലെങ്ത്. കിട്ടിയ വഴി, ഒരു പിരിയോഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേവ് ലെങ്ത് ലാംഡ. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം ലാംഡ ബൈ പിരിയോഡ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. 1 പിരിയോഡിന് പകരം ഫ്രീക്വൻസി നേടി. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻടു വേവ് ലെങ്ത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ നമുക്ക് കിട്ടി, വെരി ഇമ്പോർട്ടന്റ്. ഇത്രയും വരെയാണ് ഞാൻ ഇപ്പൊ നേരത്തെ എടുത്ത ക്ലാസ് S1-7 പഠിപ്പിച്ച് തീർത്തത്. നിങ്ങൾ കുറച്ച് നേരം കൂടി മുന്നോട്ട് പോകാൻ വിചാരിക്കണം, കാരണം ഞാൻ അത്രയും വലിപ്പുകളൊക്കെ പറയുന്നത് ചുരുക്കി. 10, 34, 35 ആൾക്കാരാണ് ഇപ്പൊ നമ്മളെ പ്രസൻസ്. 10 ഓളം ആൾക്കാരൊക്കെ പങ്കെടുക്കാൻ, എന്തായാലും സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ലൈവായി പോവും, അറ്റൻഡൻസ് കൃത്യമായിട്ട് വരും. എന്തെങ്കിലും അബദ്ധവശാൽ ജെന്യുവിൻ റീസൺ വെച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എന്നെ അറിയിച്ചോളണം, അത് രക്ഷിതാവിനെ വിളിച്ച് അറിയിക്കണം. ആ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ റെക്കോർഡിംഗ് കാണാനുള്ള വിലയിരുത്തി. അപ്പൊ നിങ്ങൾ അറ്റൻഡൻസും കമ്പൽസറിയാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് റെക്കോർഡും കാണാനുള്ള അവസരമുണ്ടായി. ഓക്കെ, അപ്പോ പ്രധാനപ്പെട്ട ഒരു ഫോർമുല നമ്മൾ പറഞ്ഞതാണ് വി സമൻ ന്യൂ ലാംഡ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്, വേവ് മോഷൻ, വേവ് മോഷനെ രണ്ടെണ്ണമായിട്ട് മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ വേവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അടുത്ത കാര്യം ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, പിന്നെ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്, പിരിയോഡ്, ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ്. അതിൽ സ്പീഡും വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും പിരിയോഡൊക്കെ തമ്മിലുള്ള റിലേഷനും ഫോർമുല വയ്ക്കുക. രണ്ട് മൂന്ന് ഫോർമുല കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നമ്മൾ അന്ന് പബ്ലിഷ് ചെയ്ത ഫോക്കസ് ഏരിയ ഉള്ളതാണ്. രണ്ടാമത് ഫോക്കസ് ഏരിയ വീണ്ടും റീപബ്ലിഷ് ചെയ്തിട്ടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതന്നെ എനിക്ക് മിക്കവാറും ഉണ്ടാവുക. എന്താണെങ്കിലും അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്ന പോയിന്റ് ആണ്, ആദ്യത്തെ കാര്യം വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ പ്രോബ്ലം ചോദിക്കേണ്ട, വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ, നോട്ട്ബുക്കിൽ ഇതേപോലെ ഫോർമുല എഴുതിയിട്ടുണ്ട്, സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, വലിച്ചു മുറുക്കി കെട്ടിയിട്ടുള്ള ഒരു കയർ. അതായത് നിങ്ങൾ രണ്ട് ജനലിന്റെ കമ്പികൾക്കിടയ്ക്കൊരു കയറിനെ വലിച്ചു മുറുക്കി കെട്ടുക, ഒരു നൂലിനെ വലിച്ചു മുറുക്കി കെട്ടുക, എന്നിട്ട് അതിനൊന്ന് വൈബ്രേറ്റ് ചെയ്യുക. അതായത് വേഗം പറഞ്ഞാൽ വയലിൻ സ്ട്രിങ്, ഗിറ്റാറിന്റെ സ്ട്രിങ്, തമ്പുരുവിന്റെ സ്ട്രിങ്, വീണയുടെ സ്ട്രിങ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സ്ട്രിങ്, ഉള്ള സ്ട്രിങ് ഉള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ സ്ട്രിങ്ങിനെ നിങ്ങൾക്ക് സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയാം, വലിച്ചു മുറുക്കി കെട്ടിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, അത് വയലിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അതിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുകൊടുക്കും റിപ്പയറിംഗിന്, അപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഫ്രീക്വൻസിയിൽ അതിന് സൗണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യാം. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കുക, അങ്ങനെ വലിച്ചു മുറുക്കി കെട്ടിയത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വൈബ്രേറ്റ് ചെയ്യാം, ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ടാക്കുക. അപ്പൊ ഒരു വലിച്ചു മുറുക്കിയ നൂലിന്റെ മുകളിൽ ട്രാൻസ്വേഴ്സ് വേവിനെ വൈബ്രേറ്റ് ചെയ്യിച്ച് ഉണ്ടാക്കിയാൽ ആ ട്രാൻസ്വേഴ്സ് വേവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ആണ്, ഡെറിവേഷൻ ഒന്നുമില്ല. അതിന്റെ എക്സ്പ്രഷൻ നിങ്ങൾ പരിഹാസത്തിൽ പഠിക്കണം, നിർബന്ധമാണ്. വെരി ഇമ്പോർട്ടന്റ് റിലേഷൻ. നിങ്ങൾക്ക് 2 മാർക്കിന്റെ പ്രോബ്ലം ഇപ്പൊ കഴിഞ്ഞു പോയ അവരുടെ നിങ്ങൾ സീനിയേഴ്സിന്റെ ഡിസംബറിലെ ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ നടക്കാൻ ചോദിച്ചിട്ടുണ്ട്. സ്പീഡ് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, വലിച്ചു മുറുക്കി കെട്ടിയ ഒരു സ്ട്രിങ്ങില് ഒരു ട്രാൻസ്വേഴ്സ് വേവ് കടന്നു പോകുമ്പോൾ അർത്ഥങ്ങളൊക്കെ അറിയാൻ എന്താണുള്ളത്, അതിന്റെ വേവിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി റൂട്ട് ടി ബൈ ന്യൂ. ആരാണ് ടി? ഈ ഫോർമുല തരും, പ്രോബ്ലം ചെയ്യാനാണ് ആവശ്യം വരും. അപ്പൊ ഫോർമുലയ്ക്ക് ഒരു മാർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ ഒരു മാർക്ക് കൂടി. ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ്, ആ നൂല് വലിഞ്ഞു മുറുകിയിരിക്കണം. നൂല് ലൂസായി കടന്നാൽ നിങ്ങൾക്ക് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ നൂലിന്റെ ടെൻഷൻ ആണ് ടി, വലിച്ചു മുറുകിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. നിങ്ങൾ ടെൻഷൻ പിടിച്ച് പരീക്ഷ ആകുമ്പോഴേക്ക് ഇപ്പോൾ ചിലവർക്ക് ടൈം ടേബിൾ വന്നപ്പോൾ ഒരു ടെൻഷൻ ഒക്കെ തുടങ്ങിയോ, ചിലവർക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളൊന്ന് വലിഞ്ഞു മുറുകിയിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ടെൻഷൻ, അതായത് ഫോഴ്സ് തന്നെയാണ് ടെൻഷൻ. അപ്പൊ നൂലിന്റെ മുകളിലുള്ള ബലം പിടുത്തത്തിനെയാണ്, ആ ഫോഴ്സിനെയാണ് ടെൻഷൻ എന്ന് പറയുക. അപ്പൊ നൂലിന്റെ ടെൻഷൻ ആണ് ടി. രണ്ടാമത്തെ സാധനം നിങ്ങൾ എത്ര പരിചയമുള്ള ആളില്ല, ന്യൂ എന്ന് പറഞ്ഞ സാധനം ലീനിയാർ, ശ്രദ്ധിക്കുക,
മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിംഗ്. ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് ആണ് ടി, ലീനിയർ മാസ് ഡെൻസിറ്റി ഓഫ് ദ സ്ട്രിംഗ് ആണ് യു. എന്താണ് യു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എം ആണ് ആ നൂലിന്റെ മാസ് എന്ന് വിചാരിക്കുക. ആ നൂലിന്റെ ആകെ മാസ് ക്യാപിറ്റൽ എം ആണ് വിചാരിക്കുക. ആ നൂലിന്റെ ആകെ നീളം എല്ലാം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാസ് ബൈ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ മാസ് ഡെൻസിറ്റി. അപ്പൊ മ്യൂ ചില ചിലപ്പോ നോട്ടിലും സ്മോളർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ, അത് മാസ് എന്നുള്ള അർത്ഥത്തിലല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതുകൊണ്ട് മ്യൂ എന്നുള്ള അക്ഷരം തന്നെ നിങ്ങൾ ഉപയോഗിച്ച് പോവാണ് കൺഫ്യൂഷൻ ഇല്ലായിരിക്കാം. നല്ല ചില ടെക്സ്റ്റ് ബുക്കിൽ എന്നാ കാണാം, എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാസ് എന്ന് തെറ്റിദ്ധരിക്കും, കിലോഗ്രാം എന്നൊക്കെ യൂണിറ്റ് എഴുതും, തെറ്റാണ്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതിന്റെ യൂണിറ്റ് എപ്പം വരിക, കിലോഗ്രാം പെർ മീറ്റർ ആണ് വരിക സൈ. അപ്പൊ മ്യൂ എന്ന് പറയുന്നത് ആ നൂലിന്റെ ഒരു സ്വഭാവം, മാസ് ബൈ ലെങ്ത്. വൺ ലെങ്തിന് എത്ര മാസം, അപ്പൊ 10 സെന്റിമീറ്ററിന് 100 ഗ്രാം ഉണ്ടെങ്കിൽ വൺ ലെങ്തിന് എത്ര ഉണ്ടാവും, 100 × 10⁻³ - 3 കിലോഗ്രാം ആക്കി ഡിവൈഡ് ബൈ 10 × 10⁻² മീറ്ററിൽ വരും. ഇങ്ങനെ കിലോഗ്രാം പെർ മീറ്ററിൽ എഴുതണം, അതാണ് മ്യൂ. എന്നാലേ കറക്റ്റ് ഉത്തരം മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടുള്ളൂ ഉത്തരം. അപ്പൊ ടെൻഷൻ ആണ്, ആ നൂലിന്റെ ടെൻഷൻ ആണ് ടി. ആ നൂലിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി, പുതിയൊരു വാക്ക് നിങ്ങൾ കേൾക്കാണ്, ലീനിയർ മാസ് ഡെൻസിറ്റി, മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് 10 സെന്റിമീറ്റർ നൂലിന് 100 ഗ്രാം ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആരാണ് മ്യൂ? 100 ഗ്രാം ബൈ 10 സെന്റിമീറ്റർ. യൂണിറ്റ് കറക്റ്റ് ആക്കാൻ 100 × 10⁻³ - 3 ഡിവൈഡർ ബൈ 10 × 10⁻². അപ്പൊ കിലോഗ്രാമിലുമായി താഴ്ത്തി മീറ്ററിലുമായി, അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോ മ്യൂ എന്ന് പറയുന്ന ലീനിയർ മാസ് ഡെൻസിറ്റിയും ടി എന്ന് പറയുന്ന ടെൻഷനുള്ള സ്ട്രിംഗിന്റെ മുകളിലൂടെ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടായാൽ കടന്നു പോകുന്ന സ്പീഡാണ് വി ഇസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ. മനസ്സിലായി വിചാരിക്കും. ഫോർമുല എവിടുന്ന് കിട്ടിയെന്നുള്ള ഡെറിവേഷൻ ഒന്നും ഇല്ല, ടെക്സ്റ്റ് ബുക്കിലും ഇല്ല, എൻസിആർടിയിലും ഇല്ല, അവിടെയില്ല. നിങ്ങൾ കൈകാട്ട് പഠിച്ചോളാം. എന്താണെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പ്, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഈ വർഷത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 13-ാം തീയതി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു, ഗ്യാരണ്ടി. So V is equal to root T by mu. പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കിട്ടും. ടെൻഷൻ മിക്കവാറും കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു വാട്ട് ഈസ് ദ ടെൻഷൻ ഓഫ് ദ സ്ട്രിംഗ് എന്നാ ചോദിച്ചു. ലീനിയർ മാസ് ഡെൻസിറ്റി തന്നു, വെലോസിറ്റി തന്നു, ടെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നിങ്ങൾ റീ അറേഞ്ച് ചെയ്യുക. റൂട്ട് ഉള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ ടി, അപ്പൊ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ മ്യൂ എന്നും, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി ബൈ മ്യൂ ആവും. സോ ടി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഇൻറ്റു മ്യൂ എന്നൊക്കെ വരും. അതൊക്കെ നിങ്ങൾ പ്രോബ്ലത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലിക്കേഷൻ സ്കിൽ ഉണ്ടാക്കുക. അപ്പൊ തൽക്കാലം ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി വെലോസിറ്റിയുടെ അടുത്ത എക്സ്പ്രഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ഒരു മെക്കാനിക്കൽ മീഡിയത്തിലൂടെ, സോളിഡിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഉള്ള വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഒരു അരമണിക്കൂർ എടുക്കാണ്ട് അതിൽ നിന്നും പബ്ലിക് എക്സാമിനേഷനിൽ ചോദ്യം ഉണ്ടാകാം. അപ്പൊ തൽക്കാലം ട്രാൻസ്വേഴ്സ് വേവ് ഒരു സ്ട്രെച്ചഡ് സ്ട്രിംഗിൽ പോകുന്ന വെലോസിറ്റി വി സമ റൂട്ട് ടി ബൈ മ്യൂ. ബൈ ഹാർട്ട് പഠിച്ചിരിക്കുക, നോട്ട് ബുക്കിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തൽക്കാലം നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, വാട്ട് ഈസ് വേവ് മോഷൻ, വാട്ട് ഈസ് മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ വേവ്സ്, വാട്ട് ഈസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡൽ വേവ്, വാട്ട് ഈസ് കമ്പർഷൻ റെയറിഫാക്ഷൻ, വാട്ട് ഈസ് ക്രസ്റ്റ് ട്രഫ്, വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്, വാട്ട് ഈസ് ഫ്രീക്വൻസി, വാട്ട് ഈസ് പീരിയോഡ്, വാട്ട് ഈസ് ആംഗുലാർ ഫ്രീക്വൻസി, വാട്ട് ഈസ് വേവ് ലെങ്ത്, വാട്ട് ഈസ് വെലോസിറ്റി ഓർ സ്പീഡ്. ഗിവ് ദ റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് പീരിയോഡ്. ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ അവിടുന്ന് ചോദിക്കും. ഇപ്പൊ പറഞ്ഞ വെലോസിറ്റി ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ് ത്രൂ എ സ്ട്രെച്ചഡ് സ്ട്രിംഗ്, ഈ പോയിന്റ്സേ പറഞ്ഞുള്ളൂ. മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കൺമ്യൂട്ട് ചെയ്യാം. 2 മിനിറ്റ് ഞാൻ സമയം തരാം. ചോദിക്കുമ്പോൾ എത്ര വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ ഞാൻ അത് ചോദിക്കാൻ തുടങ്ങാനുള്ള സമയം പറഞ്ഞത് 1 മിനിറ്റിനുള്ള ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാം. എനിബഡി എനി ഡൗട്ട്? 36 ആൾക്കാരാണ് ക്ലാസ് അവസാനിപ്പിക്കുന്നത്. എനിബഡി എനി ഡൗട്ട്? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. ആർക്കും ചോദിക്കാം. എന്താണോ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും പറയാം. അതിൽ ക്ലാസ് മുഴുവൻ കണ്ടാക്കാർക്ക് നിങ്ങളുടെ റേഞ്ച് പ്രോബ്ലം നിർത്തിയൊന്നുമില്ല. അത് സ്പീഡുള്ള ഇന്റർനെറ്റ് ഇല്ലാത്തോടത്തോളം കാലം ഇങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞ സാധനം വീട്ടിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. വലിയ ചിലവൊന്നുമില്ല, നിങ്ങളെ പിടിഎം മീറ്റിംഗിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തടവില്ലാണ്ട് കാണാം. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാ പരിപാടിയും ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചെയ്യുന്ന പാട്ടും ഡാൻസും എന്ത് വേണമെങ്കിലും ഈ സംവിധാനത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിവേഗ ഇന്റർനെറ്റ് നമുക്ക് വീട്ടിലേക്ക് പ്രാപ്യമാക്കാൻ പറ്റുന്ന പോലെ ചെയ്യാം. അല്ലാത്ത ആൾക്കാർക്ക് ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ സൗകര്യം പോലെ കാണാം. പക്ഷെ ലൈവായിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം, നിങ്ങൾ തന്നെ ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി കോമൺ സെൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ ഒരു ലൈവ് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ ഇതിന് കൂടുതൽ ഗുണമുണ്ടാവും. ബോർഡ് അത്യാവശ്യം കാണാം, ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഈ ആപ്പിന്റെ ഗുണം. 52 ആൾക്കാർ ഈ ആപ്പിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ അറ്റൻഡ് ചെയ്തിരിക്കുന്ന 10-35 ആൾക്കാരാണ്. ഓക്കെ, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക, താങ്ക് യു പറയുക.
നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ദിവസത്തെ ക്ലാസ് ഞാൻ പറയും, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, താങ്ക് യു.